നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിലും അല്ലെങ്കിൽ ഈ ഒരു കോലത്തിലും എന്നെ കാണുന്ന സമയം നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും എന്താണ് എവിടെയാണ് ഞാനെന്ന്. ഞാനിപ്പോൾ ഉള്ളത് ഓപ്പോയുടെ ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫാക്ടറിയിലാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, എന്താണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പോ ഫോൺസ് എല്ലാം എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഏറ്റവും എക്സ്ട്രീം എൻവയൺമെൻറ്റിൽ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അത് പെർഫോം ചെയ്യുന്നു, ഡ്യൂറബിലിറ്റി ടെസ്റ്റ്, ഡ്രോപ്പ് ടെസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്ന ഓരോ മെഷീൻസാണ് നമ്മുടെ പുറകിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോയി നോക്കാം. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ സ്ഥലത്തുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് മെഷീൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് തണുപ്പും അതുപോലെ തന്നെ ചൂടും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന തരത്തിലാണ്. അതായത് -40 ഡിഗ്രിയും അതുപോലെ തന്നെ 75 ഡിഗ്രിയിലും നമ്മുടെ ഫോണിൻ്റെ അകത്ത് വെച്ച് വെച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അതായത് 75 ഡിഗ്രി എന്ന് പറയുന്നത് ചൂടായിരിക്കും, -40 എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ രണ്ട് എക്സ്ട്രീം കണ്ടീഷനിൽ ഫോണുകൾ എങ്ങനെ പെർഫോം ചെയ്യും, അതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഓപ്പൺ ഭയങ്കര നോയ്സാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, ഫോണുകൾ നേരത്തെ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളത് -40 ഡിഗ്രിയിലാണ്. അതാണ് അതിൻ്റെ അകത്ത് തണുപ്പ്. ഭയങ്കര നോയ്സാണ്. ഈ ഏരിയയിൽ മൊത്തം ഭയങ്കര നോയ്സാണ്. ഓരോ മെഷീനും വർക്കാവുന്നതിൻ്റെ നോയ്സാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഇതും ടെമ്പറേച്ചർ ടെസ്റ്റ് മെഷീൻ തന്നെയാണ്. ഇതിപ്പോൾ റൺ ചെയ്യുന്നത് -3 ഡിഗ്രി സെൽഷ്യസിലാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാം വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. കോള് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഡിസ്പ്ലേ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്, മോട്ടോഴ്സ് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറി കോമ്പണൻസും ഈച്ച് ആൻഡ് എവറി പ്രോഗ്രാമും വർക്കാവുന്ന ഒരു സ്റ്റേജിലാണ് ആ ഫോണുള്ളത്. ഓരോ പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന സമയത്ത് എല്ലാം റൺ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയപ്പോൾ അത് കോൾ ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ വർക്കാവുന്നുണ്ട്, ബാറ്ററി എന്താ പറയുക, ഫ്ലാഷ് വർക്കാവുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാം അതിനകത്ത് സംഭവിക്കും. ഇതും എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 7 ദിവസം 3 ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇവരിത് 14 ദിവസം 7 ദിവസം എന്നിങ്ങനെ ഇത് ഇതേ സെയിം ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് -5 ഡിഗ്രീസിലാണ്, -15 ഡിഗ്രി വരെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറയാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്, കാണാൻ പറ്റും. ഫ്ലാഷ് ഓൺ ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലാഷ് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീണ്ടും ഫ്ലാഷ് ഓഫ് ആവുന്നുണ്ട്, സെൽഫി ക്യാമറ ഓപ്പൺ ആവുന്നുണ്ട്, വീണ്ടും റിയർ ക്യാമറ ആവുന്നുണ്ട്. സോ അതാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് -40 ഡിഗ്രിയിലാണ് ഈ ഒരു മെഷീൻ റൺ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐസൊക്കെ കാണാൻ പറ്റും പുറത്തൊക്കെ ആയിട്ട്. ഇതൊക്കെ ഉണ്ടോ, ഐസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫോണ് ആ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ ഫോൺ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഓപ്പോയുടെ ഫോൺ മൊത്തം നിരത്തി വെച്ചിട്ടുണ്ട്. സോ അതാണ് ഈ മെഷീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതും എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ളതിനാണ്. -50 ഡിഗ്രിയിൽ ഇത് വർക്കാവും, -15 ഡിഗ്രിയിൽ വർക്കാവും, -5 ഡിഗ്രിയിൽ, -20 ഡിഗ്രിയിലും. ഇതും എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിൽ, ഇപ്പോൾ കാശ്മീർ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫോൺ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ടോ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഐസൊക്കെ ഇരിക്കുന്നത്. അത്രത്തോളം തണുപ്പ് കാലത്തും അതെങ്ങനെ ഡ്യൂറബിൾ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ IPX4X2 വാട്ടർ റെസിസ്റ്റൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്ലാറ്റ്ഫോമിൽ ഫോൺ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കും, ആൻഡ് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടോ അടിപൊളിയാണ്. അതായത് ഒരു മഴയത്ത് ഫോണിട്ട് കറക്കുന്നത് പോലെ തന്നെയാണ് പരിപാടി. ആൻഡ് വേറെ കുറേ സ്പ്രേയേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, അതിനകത്തു നിന്നാണ് ഇങ്ങനെ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് കാണാൻ പറ്റും ഫോണിൽ ഇപ്പോഴും കറൻ്റ് വർക്കിംഗ് കണ്ടീഷനിലാണ് ഉള്ളത്. സോ ഇതാണ് നമ്മുടെ റെയിൻ ടെസ്റ്റ് മെഷീൻ. മഴയുള്ള സമയത്ത് എങ്ങനെയാണോ അതാണ് ഇത്. നമ്മുടെ എന്താ പറയുക, ചൂട്, നല്ല ചൂട് കണ്ടീഷനിൽ ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് സെല്ലും ഫോണുമാണ്. ഇത് സെല്ലാണ് കേട്ടോ, ബാറ്ററി അല്ല, സെല്ലും ഫോണുമാണ്. ഇവർ തേർഡ് പാർട്ടി വെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ് സെല്ലെടുക്കുന്നത്. അപ്പോൾ ആ സെല്ല് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് പറ്റുക. ആൻഡ് ഫൈനലി ഇത് എക്സ്ട്രീം ചൂടാണ്, ഭയങ്കര ചൂട് കണ്ടീഷനാണ്. 78-85 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിൻ്റെ അകത്തും ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ചൂടിൽ എങ്ങനെ ഫോൺ വർക്കാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇതെന്ന് പറയുന്നത് പൊടി, അതായത് പൊടിയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ പോയി ഫോണുകൾ യൂസ് ചെയ്യാറുണ്ട്. ഡെസേർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷൻ, അവിടെ എങ്ങനെ പൊടി വന്ന് വീഴുന്ന സമയത്ത് ഫോൺ എങ്ങനെ ഡ്യൂറബിളാണ്, എങ്ങനെ പെർഫോം ചെയ്യുന്നു, എന്തെങ്കിലും കോമ്പണൻസ് പ്രശ്നമുണ്ടോ എന്നുള്ളത്, ഡസ്റ്റ്
ഡസ്റ്റ് ടെസ്റ്റ് ആണ് ഇവിടെ നടത്തുന്നത്. 8 മണിക്കൂറാണ് ഇതിനകത്തുള്ള ഈ ഡസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഡസ്റ്റ് ചേംബർ എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ് ഇത് ഹൈ ടെമ്പറേച്ചർ പ്ലസ് ഹ്യൂമിഡിറ്റി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മഴയും അതുപോലെ തന്നെ ചൂടുമുണ്ട്. നല്ല ചൂടും കാണും, നല്ല മഴയും കാണും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 65 ഡിഗ്രിയാണ് ഇതിൻ്റെ ചൂട്, ഇതിൻ്റെ അകത്തുള്ള ചൂട്. 95% ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോണുകൾ മൊത്തവും ഫുൾ പെർഫോമൻസ് മോഡിലാണുള്ളത്, അതായത് എല്ലാ ഫങ്ഷൻസും വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഈർപ്പം കാണാൻ പറ്റും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാണ്. അതായത് ഒരു പുഴുങ്ങി എടുത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും സെയിം തന്നെയാണ്, കുറച്ചുകൂടി എക്സ്ട്രീം. അതായത് 50 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ 94% ഹ്യൂമിഡിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തും ഫോൺസ് എല്ലാം ഫുൾ പെർഫോമൻസ് മോഡലാണ്. ഇതിനകത്ത് നമുക്ക് ഫോണ് ഡയറക്റ്റ്ലി അവർ ഒരു ചാർജറിൽ കണക്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് 85% ഹ്യൂമിഡിറ്റിയും 85 ഡിഗ്രി സെൽഷ്യസാണ് ടെമ്പറേച്ചർ. അതായത് നല്ല ടെമ്പറേച്ചറും അതായത് നല്ല ചൂടിലും അതുപോലെ തന്നെ അത്രത്തോളം ഹ്യൂമിഡിറ്റിയിലുമാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഈർപ്പം ഭയങ്കരമായിട്ട് നമുക്കിവിടെ നിന്ന് വെള്ളമൊക്കെ താഴെ വീഴുന്നുണ്ട്. നല്ല ചൂടുമുണ്ട്, നല്ല ചൂടുണ്ട്. അതായത് ഒരു പ്രഷർ കുക്കറിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ഫോണിന്. അപ്പോൾ ഇത്രയും എക്സ്ട്രീം കണ്ടീഷനിലും അതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 88, അതായത് ഓൾമോസ്റ്റ് 90, റൈറ്റ്? യാ, ഓൾമോസ്റ്റ് 90% ഹ്യൂമിഡിറ്റി. അതായത് ലോ ടെമ്പറേച്ചർ, നോട്ട് ലോ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലേക്ക് ക്ലൈമറ്റ്, അതിലും നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു, എങ്ങനെ ഡ്യൂറബിൾ ആവുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഫോണുകൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. യാ, കണ്ടോ, അതിനകത്ത് ഓരോ ഫോണുകളും ഓരോ ഫങ്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലത് ഡിസ്പ്ലേ വർക്കാവുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്, മോട്ടോസ് വർക്കാവുന്നുണ്ട്, എല്ലാ ഫങ്ഷൻസും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറയുടെ ആ ഒരു ബമ്പില്ലേ, ക്യാമറ ലെൻസ്, ആ ഒരു ലെൻസിനെ ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൂള് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണ്. ഏകദേശം ഹൗ മെനി ടൈംസ് അറൗണ്ട് 2500 ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ലെതർ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഉരച്ച് നോക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവർ ഇതിനെ വളരെ മൈക്രോസ്കോപ്പിൽ നോക്കും, ഇതിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ച് വന്നിട്ടുണ്ടോ, പെയിൻറ്റ് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചോ ഒരു സ്ലൈറ്റ് സ്ക്രാച്ചെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഫെയിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ വെച്ച് എങ്ങനെ, പേപ്പർ വെച്ച് നമ്മുടെ ഫോണിൻ്റെ ബാക്കിലെ ബാക്ക് കവറ്, ആ ഒരു ബാക്ക് പാർട്ട് നമ്മളെങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് സ്ക്രാച്ചുകൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ടെസ്റ്റ്. അതായത് നമ്മൾ പേപ്പറൊക്കെ വെച്ച് ചുമ്മാ നമ്മുടെ ഫോണിലൊക്കെ ഉരയ്ക്കാറുണ്ട്, അതേ പരിപാടി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സിമ്പിൾ സിമ്പിൾ പരിപാടി അത് തന്നെയാണ്, അത് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഇനി ഇതാണ് എക്സൈറ്റിംഗ് പാർട്ട്. അതായത് ഒരു പെൻസിലിനെ ഈ ഒരു മെഷീനിൽ വെച്ചിരിക്കുകയാണ്. ഈ ഒരു പെൻസിൽ നമ്മുടെ ഫോണിൽ എത്ര തവണ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഫോണിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുമോ, അതായത് ഒരു 100 തവണ, ഫോർ എക്സാമ്പിൾ 100 തവണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ, സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് അവർ നോക്കും ഫോണിൻ്റെ പെയിൻറ്റിനോ അല്ലെങ്കിൽ ഫോണിൻ്റെ ആ ഒരു മെറ്റീരിയലിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ നോക്കും. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് പെൻസിൽ ഹാർഡ്നെസ് ടെസ്റ്റ് മെഷീൻ. അടിപൊളി സാധനം, ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ച് വെച്ചാലോ എന്ന് ആലോചിക്കാം. ലൈക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഒരു മാനുഫാക്ചറിങ് വേണ്ടി ഫാക്ടറിയിലൊക്കെ വരുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇനിയാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാട്ട് വരാൻ പോണേ, സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. ഈ മെഷീൻ കണ്ടോ, അതായത് നമ്മുടെ ഈ പടപടപടാന്ന് വീഴുന്നത് നമ്മുടെ ഫോണ് അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വീഴുക. ഇതിപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് വീഴും കണ്ടോ. അതേപോലെ തന്നെ ഇതിപ്പോൾ തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ചെറിയൊരു വെട്ടത്തിലോട്ട് കാണാൻ പറ്റും ഫോൺ വന്നത് പടാന്ന് കണ്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ത്തി ഇതിൻ്റെ ഡ്യൂറബിൾ ടെസ്റ്റ്, ഡ്യൂറബിലിറ്റിയുടെ ടെസ്റ്റ് അവർ നടത്തുകയാണ്. റോൾ ഡ്രോപ്പ് മെഷീൻ എന്നാണ് ഈ മെഷീൻ്റെ പേര്. അപ്പോൾ കണ്ടോ, ഇതാ നമ്മുടെ ഫോണ് ഇതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. യാ
ആൻഡ് സിമിലർ ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇത്. ഈ ഒരു ബോൾ ഉണ്ടല്ലോ, ഇത് എടുത്തിട്ട് 110 grams ആണ് ഇതിൻ്റെ വെയിറ്റ്. ഇത് ആ ഒരു ലേസർ കാണിക്കുന്നില്ലേ, ആ ഒരു പാർട്ടിലേക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻസ് എടുത്ത് ആ ഫോൺ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യും. ഇപ്പോൾ കാണിച്ചു തരും അവർ, അതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തു, എന്നിട്ട് ഒരു ഗ്രീൻ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇത് വന്നിങ്ങനെ അതിലേക്ക് വീഴും. അതായത് എന്നിട്ട് ഫോൺ ടെസ്റ്റ് ചെയ്ത് നോക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വന്ന് നമ്മുടെ ഫോണിലേക്ക് പെടാമെന്ന് വീഴുമല്ലേ, അതിൻ്റെ ഒരു ടെസ്റ്റ് സിമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും എന്നെ എക്സൈറ്റഡ് ആക്കിയത് ഏതാണെന്നറിയാവോ? ഇതാ ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത്. അതായത് നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഫോൺ വെച്ച് ഇങ്ങനെ കിടന്നുകൊണ്ട് കുത്താറുണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാറുണ്ട്. അത് സിമിലറായിട്ട് ഇതാ അവർ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ആ ഒരു ചാർജിങ് ആ ഒരു പാർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു കൗണ്ടർ വെയിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്യുകയാണ്. എപ്പോഴാണോ ഇത് പൊട്ടിപ്പോയി പോകുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി മെഷീൻ നിൽക്കും. അതാണ് ഈ ഒരു സാധനം. ഓരോ ആംഗിളിലും ഓരോ സ്പീഡിലുമാണ് ഓരോ കേബിളും ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റും കേട്ടോ, ആ ഒരു ബെൻഡ് ഉണ്ടല്ലോ. പൊതുവേ പേര് പറയുന്നില്ല, ചില ബ്രാൻഡുകളൊക്കെ ഇത് രണ്ട് പീസൊക്കെ ആയി പോകാറുണ്ട് ഇങ്ങനെ ചെയ്ത സമയത്ത്. ആൻഡ് എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് അവർ പൊളിക്കും, എന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുവാണ് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. ലൈക്ക് ദിസ് വാട്ട് ആർ ഡൂയിങ്? ഓക്കെ, അതായത് ഓരോ ടെസ്റ്റിന് ശേഷവും ഈ മൊബൈലിനെ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം അവർ നോക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാര്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഇതാക്കണ്ടോ. ഓക്കെ കേട്ടോ, ഓരോ സ്ക്രൂ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രൂസാണ്, അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി അവർ നോക്കുവാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടിപൊളിയാണോ, എന്തെങ്കിലും ഡാമേജ് പറ്റിയോ എന്നുള്ളത്. സോ ദിസ് ഈസ് സംതിങ് വെരി കൂൾ. ആൻഡ് ഇത് നമ്മുടെ ബാറ്ററി എന്തു പറയട്ടെ, ബാറ്ററി എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. യാ, ലീക്കേജ് ടെസ്റ്റിംഗ് ആണ്. അതായത് ബാറ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബാറ്ററിക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അവർക്ക് അറിയാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു ഫോണിനെ അവർ ടെസ്റ്റ് ചെയ്ത് ഫെയിലാക്കും. ആൻഡ് ലൈക്ക് ഇതെന്താ പറയുക, 5G. യാ, ഇത് നമ്മുടെ എല്ലാ ബാൻഡുകളുടെയും ടെസ്റ്റാണ്. 5G ഓൺലി 5G. യാ, 5G ആൻഡ് ഇന്ന്, അതായത് നമ്മുടെ ഓപ്പോയുടെ 5G സ്മാർട്ട് ഫോൺസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓപ്പോ F21 5G, അതേപോലുള്ള സ്മാർട്ട് ഫോൺസ് എല്ലാം അവരുടെ ആൻറ്റിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ദാ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. സോ ഇവിടെ നമുക്ക് റീഡിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ, നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് നമ്മുടെ GPS ടെസ്റ്റ്, അതായത് നമ്മുടെ ഫോണിൻ്റെ GPSനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമല്ലോ, അതേ സാധനം ഇതിനകത്ത് സിമുലേറ്റ് ചെയ്യുകയാണ്. ഒരു GPS ടെസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ അകത്തേക്ക് ഫോൺ വെച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് അടച്ചങ്ങ് വയ്ക്കും. കേട്ടോ, ഫോൺ അവർ അതിൻ്റെ അകത്തേക്ക് വെച്ചു, എന്നിട്ട് ഓണാക്കി. അപ്പോൾ അതങ്ങ് അടച്ചിട്ട് നമുക്കിവിടെ കണ്ടോ ടെസ്റ്റിങ് കാണിക്കും. ഈ ഒരു സ്ക്രീനിൽ നമുക്കിതാ ഓരോ ടെസ്റ്റുകളായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടിപൊളി ആക്ച്വല. ആൻഡ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മെഷീൻ. അതായത് നമ്മുടെ ഫോണിനെ ഇങ്ങനെ പിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും, അതേപോലെ തന്നെ വീണ്ടും പൊക്കിയെടുത്തതിന് ശേഷം ഡ്രോപ്പ് ചെയ്യും. അതായത് ആ ഒരു ഫോണിൻ്റെ ബോട്ടം പാർട്ട് എങ്ങനെയൊക്കെ ഡ്യൂറബിൾ ആണ് ഈ ഡ്രോപ്പ് ചെയ്ത്, അതായത് ഇത് ഏകദേശം ഒരുപാട് തവണ ചെയ്യും. ഹൗ മെനി ടൈംസ് ടെസ്റ്റഡ്? 28,000 തവണയാണ് ഇത് മുകളിലേക്കും താഴേക്കും ആയിട്ട് ഇടുന്നത്. 28,000 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡാണ്. ഇവരൊരു 50,000 വരെയൊക്കെ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കണ്ടോ, ജസ്റ്റ് ഇത് ഇങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം വീണ്ടും കൊണ്ട് വിടും, പൊക്കിയെടുക്കും വീണ്ടും കൊണ്ടിടും. ആൻഡ് ഇത് അടിപൊളി സാധനമാണ്. ജസ്റ്റ് കണ്ടോ, ഫോണിനെ അവരെ ആ ഒരു വാക്യൂമിൽ അവർ പ്ലേസ് ചെയ്യും, എന്നിട്ട് ഈ സാധനം ഈ മെഷീൻ ഇങ്ങനെ മേലിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് താഴെ കൊണ്ടുവന്ന്, അതായത് മാർബിളിലാണ് ആ സാധനം പോയി വീഴുന്നത്. ഒന്നുകൂടി കാണിച്ചു തരും കണ്ടോ. എന്നിട്ട് അവർ ഫോൺ ടെസ്റ്റ് ചെയ്യാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇതാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതായത് ഈ ഒരു വാക്യൂമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടോ ക്യാമറ ടെസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക
എങ്ങനെയൊക്കെ ആയിരിക്കും അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാവുക എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് അതിലേക്ക് വെക്കും. ഓക്കെ, എല്ലാ ഓക്കെ, അത് എല്ലാ ഭാഗവും ലൈക്ക് എവറി ഈച്ച് ആൻഡ് എവറി എല്ലാ ഭാഗങ്ങളും അവരിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നോക്കും. ഇത് അടിപൊളി സാധനമാണ്. ജസ്റ്റ് ഇതാ ഈ ഒരു ഇതിൽ നിന്ന് നല്ല ഫോഴ്സിലായി സാധനം വന്ന് വീഴുക, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അത് വീഴുന്ന ഫോഴ്സ്. യാ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിനെ ഡിസ്പ്ലേ സൈഡ് സാൻഡ് പേപ്പറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിടുന്ന ടെസ്റ്റാണ്. കണ്ടോ, ഫ്രഷ് സാൻഡ് പേപ്പർ, നമ്മൾ ഇങ്ങനെ ഉറച്ച് തേച്ചെടുക്കുന്ന സാൻഡ് പേപ്പറിനെ ഇവിടെ വെച്ചിട്ട് അവർ ഇതിലിങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഡ്രോപ്പ് ചെയ്യിപ്പിക്കും. കണ്ടോ, അടിപൊളി. നമ്മളിങ്ങനെയൊക്കെ വീണെന്ന് കഴിഞ്ഞാൽ ഞെട്ടും, പക്ഷേ എന്നിട്ട് ഫോൺ വർക്കാവുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. ഒരു കുഴപ്പമില്ലാണ്ട് ഫോൺ വർക്കാവുന്നത് ഇത് കാണിക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഇവിടേക്ക് വെച്ചിട്ട് ഇതിനെ ഡ്രോപ്പ് ചെയ്തങ്ങ് വയ്ക്കും. കണ്ടോ, അത് വാക്വം ഓപ്പൺ ആക്കിയിട്ട് വാക്വമിൽ പിടിപ്പിച്ച് ഡ്രോപ്പ് ചെയ്യും. അടിപൊളി. ഇതെന്താണെന്ന് മനസ്സിലായോ, നമ്മുടെ ചാർജിങ് പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം അതിനങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അനക്കി നോക്കുവാണ്, മെയിലിലേക്ക് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തട്ടി അനക്കി നോക്കുകയാണ്. ചില സമയത്ത് നമ്മൾ തന്നെ നോക്കാറില്ലേ, ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനക്കി നോക്കും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എക്സാക്ട്ലി സിമിലർ തന്നെയാണ്. ഓരോ ഫോണിൻ്റെയും ഓരോ സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ആക്കും, മേളിൽ നിന്ന് താഴോട്ടും ആക്കും. അപ്പോൾ ഓരോ സൈഡിലേക്കും അമർത്തി അമർത്തി നോക്കുകയാണ് എന്തെങ്കിലും ഒടിഞ്ഞു പോകുന്നുണ്ടോ എന്തെങ്കിലും ഇളകി വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇത് യാ ഇത് നമ്മുടെ പരിപാടിയാണ്. അതായത് ഫോണിൻ്റെ അകത്തേക്ക് നമ്മുടെ കേബിൾ കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ജസ്റ്റ് അതിനകത്തേക്ക് കയറ്റും, വീണ്ടും പുറത്തേക്ക് ഇറക്കും, വീണ്ടും കയറ്റും, വീണ്ടും പുറത്തേക്ക് ഇറക്കും എന്നുള്ളൊരു സെറ്റപ്പിലാണ് അവർ ചെയ്യുന്നത്. ആൻഡ് ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീൻസൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോക്കറ്റിനകത്തൊക്കെ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ വന്ന് നമ്മുടെ ഇതിലേക്ക് പ്രഷർ കൊടുക്കാറുണ്ട്. അപ്പോൾ കിത്ര കിലോ 25 യാ 25 കിലോയാണ് ഇതാ ഈ പ്രഷർ കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഫോണുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫോൺ ഒരു പൗച്ചിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത്രയും പ്രഷർ കൊടുക്കുകയാണ്. ആ സമയത്ത് ഇത് എങ്ങനെ യാ കണ്ടോ, ഫോൺ കണ്ടോ, അവരൊരു പാട്ടിട്ടിട്ടുണ്ട്. അതെന്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടെപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറ്റിയതാണ് അർത്ഥം. ജസ്റ്റ് അവർ സോങ് ഇട്ടതിന് ശേഷം യാ എന്നിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, അത് വന്ന് പ്രഷർ കൊടുക്കുകയാണ്. 25 കിലോ പ്രഷറാണ് കേട്ടോ കൊടുക്കണേ. സൂപ്പർ. ആൻഡ് ഇത് നമ്മുടെ സിമ്പിൾ പരിപാടി, ജസ്റ്റ് ഫോണിനെ എടുത്ത് മേളിലേക്ക് ആക്കിയിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. ഇതേത് ഫോണെന്ന് മനസ്സിലായോ, F21 സിമിലർ തന്നെയാണ്, സെയിം തന്നെയാണ്. അതിനകത്ത് ഒരു ഫോണ്, ഇതിനകത്ത് വേറൊരു ഫോണ്. അങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിനെങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം മേളിയിൽ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. യാ 2G, 3G, 4G ടെസ്റ്റിംഗ് ഏരിയ ആണ്. കണ്ടോ, നിങ്ങൾക്ക് ആൻറ്റിനെ കാണാനായിട്ട് പറ്റും. ഇതിലാണ് അത് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. 2G, 3G, 4G ടെസ്റ്റ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ ചില സമയത്ത് ഏതെങ്കിലും സർഫസിലും ചില മനുഷ്യരെയൊക്കെ തൊടുന്ന സമയത്ത് നമുക്ക് സ്റ്റാറ്റിക് ഫീൽ ചെയ്യും, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീലുണ്ട്. അതേ സാധനം നമ്മുടെ ഫോണിലവർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓരോ രീതിയിൽ അവരിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഫോണിൻ്റെ അകത്തേക്ക്. കണ്ടോ, ഈ സ്റ്റാറ്റിക് ചാർജ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. അത് വെച്ചിട്ട് അവരിങ്ങനെ സ്റ്റാറ്റിക് കൊടുത്ത് അവർ നോക്കുവാണ് എന്താണ്, എന്തെങ്കിലും കോമ്പോണൻസിന് ഇഷ്യൂ വരുന്നുണ്ടോ, എന്തെങ്കിലും അകത്തായാലും പുറത്തായാലും എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് ഉള്ള പല സാധനങ്ങളും ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ടച്ച് ചെയ്താൽ മതി, ആ സമയത്ത് തന്നെ പൊട്ടിപ്പോകുന്ന പല സാധനങ്ങളും ഉണ്ട്, ഇല്ലാണ്ടായി പോകുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് അവർ നോക്കുകയാണ്. ആൻഡ് ഇനി വരുന്നതെന്ന് പറയുന്നത്, അതായത് നമ്മുടെ OTA ടെസ്റ്റാണ്.
ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിൽ ഫോൺ സിം ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്ത സമയത്ത് എങ്ങനെയാണോ അതേ സാധനം തന്നെയാണ് ഈ ഒരു മെഷീൻ്റെ അകത്തും ഉള്ളത്. മെഷീൻ്റെ അകത്ത് നമുക്ക് തുറന്ന് കാണാനായിട്ട് പറ്റില്ല, കാരണം റേഡിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവരൊരു ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോൺ അതിൻ്റെ അകത്തുണ്ട്, അതുപോലെ തന്നെ തുറന്ന് കാണിച്ചു കേട്ടോ. കണ്ടോ, ഇതാണ് ആ മെഷീൻ, അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണോ ഫോൺ നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിൽ കാണിക്കും. അവർ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ നമ്മൾ ആൻറ്റിനയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വൈഫൈ ബ്ലൂടൂത്ത് ഒക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈഫൈ ടെസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇതാ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ടെസ്റ്റിങ്ങിലാണ് ഇപ്പോൾ കറൻ്റ് ഇതിൻ്റെ വൈഫൈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഓരോ ആസ്പെക്റ്റും ഇവർ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓരോ ബാൻഡുകൾ GSM, എഡ്ജ് അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് സ്റ്റേഷനാണ് ഇത് രണ്ടെന്ന് പറയുന്നത്. ആൻഡ് ഇത് 4G, ഇത് 4G ടെസ്റ്റാണ്. നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇതിനകത്തുള്ള റീഡിംഗ് ആണ് മാറ്റേഴ്സ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ടെസ്റ്റിംഗ് ഏരിയ ആണ്. അതായത് ക്യാമറയുടെ ക്വാളിറ്റി എത്രയുണ്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു റിയർ ക്യാമറ ടെസ്റ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഇവിടെ കുറേ മെഷർമെൻറ്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഈ ഒരു ഫോൺ വെച്ചിട്ട് അവർ ഫോട്ടോ എടുത്തതിന് ശേഷം അതിനെ സൂം ചെയ്ത് ഭയങ്കരമായിട്ട് സൂം ചെയ്ത് ആ ലൈനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ മൈന്യൂട്ട് ലൈനുകളുണ്ട്. ആ ലൈനുകൾ നമ്മുടെ ഫോണിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്നുള്ളത് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് മെഗാ പിക്സലും ക്വാളിറ്റിയും ഡെപ്തും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിക്ക് അവർ ലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ആൻഡ് ഇത് നമ്മുടെ ഓഡിയോ സ്പീക്കർ ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പീക്കേഴ്സ് ആണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. സ്പീക്കേഴ്സ് റിസീവർ, ഓക്കെ, അതിൻ്റെ കോമ്പണൻസ് ഓക്കെ. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, ഡെപ്ത്, ഗാമ അങ്ങനെ ഉള്ള എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് ഇതായിങ്ങനെയാണ്. ഒരു മെഷീൻ വെച്ചിട്ട് ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കുത്തിയിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്, കാണാൻ പറ്റും. ആൻഡ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് ഓപ്പോ ഫോൺ ഉപയോഗിച്ചിട്ട് അവരൊരു കളർ പാലറ്റ് അവർ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തതിന് ശേഷം അത് ഫോട്ടോ എടുക്കുന്നത് ഓരോ ലൈറ്റിംഗ് രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു എന്താ പറയട്ടെ കുറച്ച് ഇപ്പോൾ ഒരു വാം ലൈറ്റായി, നേരത്തെ ഒരു കൂൾ ബേസ്ഡ് ലൈറ്റായിരുന്നു. അപ്പോൾ ഓരോ ലൈറ്റിംഗ് കണ്ടീഷനിലും ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോയിനെ അവരവരുടെ പ്രോഗ്രാമിലേക്ക് കയറ്റിയിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾട്ട് സ്പ്രേ ടെസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലും അവിടെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ കൂടെ ഹ്യൂമിഡിറ്റിയുടെ കൂടെ സോൾട്ട് കണ്ടൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി നമ്മുടെ ഹ്യൂമിഡിറ്റിയിൽ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുക. കണ്ടോ, നമ്മുടെ ഫോണിൻ്റെ ഓരോ പാർട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ട്. സോൾട്ട് കണ്ടൻറ്റ് ഇതിൻ്റെ കളേഴ്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കോട്ടിങ്ങിൽ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഭയങ്കര മാസീവ് ആയിട്ടുള്ള മെഷീൻ. ഇത് നമ്മൾ നേരത്തെ ലെൻസ് അവർ സ്ക്രാച്ച് ചെയ്തില്ലേ, അതിനെ ഒരു മെഷീൻ വെച്ചിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു മെഷീൻ വെച്ചിട്ട് അവരിങ്ങനെ നോക്കുകയാണ്. അതാ ഇവിടെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, മൈന്യൂട്ടായിട്ടുള്ളതുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റുന്നത്. ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് എത്തി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷീൻ്റെ അകത്ത് ഒരു ഒരു തീ കത്തിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അവർ ഇപ്പോൾ അവിടെ ഒരു കണ്ടോ, എന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്കിലത്തെ ആ ഒരു പാനലില്ലേ, ആ ഒരു പാനലിനെ കരിക്കും. അതായത് അവർ 20 സെക്കൻഡ് തീ കൊടുക്കും അതിൻ്റെ അടിയിലേക്ക്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 20 സെക്കൻഡ് അവർ തീ കൊടുക്കും, എന്നിട്ട് കാണിച്ചു തരാം. അതായത് കണ്ടോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 20 സെക്കൻഡ് കഴിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഓട്ട വീഴും. പക്ഷേ ഓട്ട വീഴില്ല. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അപകടങ്ങളും ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, അതിങ്ങനെ കരിയുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു ഹോളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇതാണ് ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഫോണ് നമ്മൾ പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. എന്തു പറയട്ടെ,
ഫോർ എക്സാമ്പിൾ സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്, ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യാറുണ്ട്, ബാത്റൂമിൽ കൊണ്ട് ഫോൺ കയറ്റാറുണ്ട്. അപ്പോൾ ഓരോ കോസ്മെറ്റിക് സാധനങ്ങളുമായിട്ട് എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ കോട്ടിങ്ങോ കളേഴ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ടോ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ കോസ്മെറ്റിക് തിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ബോയിലിംഗ് ടെസ്റ്റാണ്. അതായത് ഈ ഒരു മെഷീൻ്റെ അകത്തേക്ക് കണ്ടോ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് പാനലും ആ ഒരു ഫ്രെയിമൊക്കെ അതിനകത്ത് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സ്വെറ്റ് പോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഹ്യൂമൻ സ്വെറ്റ് പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫോണ് ഈ ഒരു രീതിയിലാക്കി ഇതിനകത്തേക്ക് മുക്കിയിട്ട് ഫോണിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സ്വെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് ആവാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും കളറിൽ വേരിയേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇതാണ് ഒരു പ്രോപ്പർ ടെസ്റ്റ്. ഇത് നമ്മുടെ അൾട്രാ വയലറ്റ് റേസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതായത് ഇതിപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കണ്ടോ നമുക്ക് ഫോണ് കണ്ടോ അവർ ഫോണിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് എവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അൾട്രാ വയലറ്റ് ട്യൂബുകൾ. ആ ഒരു അൾട്രാ വയലറ്റ് റേസ് അടിച്ചുകൊണ്ടും അതിനകത്ത് അവർ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇത് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. അതിനകത്ത് യു വി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സൺലൈറ്റാണ് അവർ സിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൺലൈറ്റ് അടിച്ചിട്ട് എങ്ങനെയൊക്കെ ഫോൺ പെർഫോം ചെയ്യുന്നുണ്ട്, ഫോണിൻ്റെ എന്താ പറയുക മെറ്റീരിയലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ അടിപൊളി പാട്ട് ബാറ്ററി ടെസ്റ്റിംഗ് റൂം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലും ബാറ്ററീസും അവർ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓപ്പോയുടെ കണ്ടോ ബാറ്ററീസ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് സെല്ലുകളാണ്, അത് ബാറ്ററീസാണ്. ഏകദേശം 3 മാസം അവരിത് ജസ്റ്റ് റൺ ചെയ്യും. 3 മന്ത്സ് അവരിതിനെ ജസ്റ്റ് ചാർജ് കൊടുക്കുകയും ചാർജ് ഇറക്കുകയും അതുപോലെ തന്നെ ഓവർ ചാർജ് കൊടുക്കുകയും കറണ്ടിൻ്റെ ഫ്ലോ കുറച്ച് കൂടുതൽ കൊടുക്കുകയും അങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രീം സിറ്റുവേഷനിൽ വേരിയബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ട് ആണ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ കണ്ടോ ഓരോ സെല്ലുകളും ബാറ്ററീസും നമുക്കവർ ഓരോ ടെമ്പറേച്ചറിലും വെച്ചിട്ടുണ്ട്. ഓരോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തും അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്, അതായത് ഒരു ഫോണിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പാർട്ട് വരെ ക്വാളിറ്റി അവർ ചെക്ക് ചെയ്തു നോക്കുകയാണ്. ആൻഡ് ഇതും സിമിലർ തന്നെയാണ്, 44°C ഇതിരിക്കുന്നത്. ദിസ് ഇസ് സെൽ, റൈറ്റ്? യാ, ദാറ്റ് അത് സെല്ലായിരുന്നു, ഇതാണ് ബാറ്ററി. അപ്പോൾ കേട്ടോ ബാറ്ററി അവർ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചെക്ക് ചെയ്യണം. അതായത് ഒരു സെല്ലും അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഒരു ബാറ്ററി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ എന്തെങ്കിലും ബാറ്ററി എന്തെങ്കിലും ലോഡായിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണിത്. ഇവിടെ വന്നിട്ട് ആ ഒരു ബാറ്ററി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ലോഡ് ഓവർലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ടെസ്റ്റ് പ്രോപ്പറായിട്ട്. നമ്മുടെ ചാർജിങ് ഡോക്കില്ലേ, ചാർജിങ് ഡോക്കിനെ 125°C 1 മണിക്കൂർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടെടുക്കും. അതാണ് അതിൻ്റെ ഒരു ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. 125°C 1 മണിക്കൂർ നമ്മുടെ ഡോക്കിനെ കൊണ്ടുവന്ന് വയ്ക്കും. നല്ല ചൂടാണ് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്, നല്ല ചൂടാണ്. ആൻഡ് ആ ഒരു ഡോക്കിന് വരെ അവർ ഭയങ്കരമായിട്ട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദാറ്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു കമ്പനി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഒക്കെ കാണിച്ചു തരും. ഇതും നമ്മുടെ ബാറ്ററിയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രീം കണ്ടീഷനിൽ. ഇത് പ്രഷർ വാക്വം, അതായത് പ്രഷർ കൂടുതൽ കൊടുത്ത് എന്തെങ്കിലും ലീക്കേജ്, അതായത് അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോഡ്സ് ലീക്കാവുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നല്ല പ്രഷർ വരുന്ന സമയത്ത് എന്താവും, ലീക്കിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുണ്ടാവുമോ ഇല്ലോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. ഇനിയാണ് നമ്മുടെ കിടുക്കാച്ചു പാട്ട് വരുന്നത് കേട്ടോ. ആൻഡ് ഫൈനലി ഗൈസ്, ഇതാണ് ഞാൻ ഒരിക്കലും ഓപ്പോയുടെ ഒരു ടെസ്റ്റിംഗ് സെൻ്ററിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഈ സാധനം, അതായത് നമ്മുടെ ഫോണിനെ ഇത്രയും വലിയ പെട്ടിക്കകത്താക്കി ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഫോണിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഇളകി പോകുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആവുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഊരിപ്പറകി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരൂലേ, അതേ സിമിലർ സിറ്റുവേഷൻ ഇവിടെ സിമുലേറ്റ് ചെയ്യുകയാണ്. കണ്ടോ ജസ്റ്റ് ഒരു വൈബ്രേഷനുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഈ പെട്ടീനെ വെച്ചിട്ട്
ആ ഒരു വൈബ്രേഷൻ അങ്ങനെ അത്രയും സിവിയർ ആയിട്ടുള്ള വൈബ്രേഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഞെട്ടിത്തിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ പാർട്ടിൽ ഓരോ കോമ്പണൻസിൽ കൊറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. കൊറോഷൻ വരുമോ വരൂലേ അതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പാർട്ടെന്ന് പറയുന്നത്. അതിനകത്ത് അവരിതാ എക്സ്റേ ഈ ഒരു മെഷീൻ്റെ അകത്ത് വെക്കുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ അകത്ത് അവർ കാണാൻ പറ്റും. നോക്കിയേ കണ്ടോ ഓരോ ചെറിയ ചെറിയ പാട്ടുകളും വലുതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. എക്സ്ട്രീം സാധനം, കിടിലം സാധനം. ഇതെന്താണെന്നറിയാവോ, നമുക്ക് പൊതുവെ കേൾക്കാൻ പറ്റുന്നൊരു പരാതിയാണ്, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടാവുന്നു, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതാവുന്നു. ഇതിനകത്ത് ഫോണിനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ലൈറ്റ് സോഴ്സും കൊടുത്ത് അതുപോലെ തന്നെ ഫ്ലാഷ് ഓണാക്കി വീഡിയോ ക്യാമറ ഓണാക്കി എന്ന് അതിനുശേഷം ഇത് ഒരു ടെമ്പറേച്ചർ ക്യാമറയാണ്, അത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ അവർ കണ്ടുപിടിക്കുകയാണ്. ഫോണിൻ്റെ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂടാവുന്നത്, എവിടെയൊക്കെയാണ് ടെമ്പറേച്ചർ ഉള്ളത് എന്നുള്ളതെല്ലാം. ഹൈ ടെമ്പറേച്ചർ ആണോ, ഓവർ ടെമ്പറേച്ചർ ആണോ, ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്നുള്ള സംഭവങ്ങളെല്ലാം നോക്കുന്ന പരിപാടിയാണ്. ദിസ് ഈസ് സംതിങ് വെരി കൂൾ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ പറ്റും ആവറേജ് എത്ര വന്നു, മാക്സിമം എത്ര വന്നു, മിനിമം എത്ര വരുന്നുണ്ട് ഓരോ പാട്ടിലും, ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓരോ പാട്ടിലും. കണ്ടോ മാക്സിമം 43, ആവറേജ് 40, മിനിമം 26 എന്നിങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഇവിടുത്തെ ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോണ് ഓരോ രീതിയിൽ യൂസ് ചെയ്ത് നോക്കും, എന്നിട്ട് അതിനെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ഓരോ ടെമ്പറേച്ചറും കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺസ്, ഓപ്പോ സ്മാർട്ട് ഫോൺസ് അവരുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് നമ്മുടെ കൈകളിലേക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ടെസ്റ്റുകളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ടെസ്റ്റുകൾ അവർ ചെയ്യുന്നു, എന്തൊക്കെ എക്സ്ട്രീം ടെസ്റ്റുകൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എനിക്കിതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ആ കേബിൾ വളയ്ക്കുന്നത്, ഇതിനെ കൊണ്ടിടുന്നത്, ഇങ്ങനെയുള്ള പല പല പ്രൊസീജിയേഴ്സ് കഴിയുന്നുണ്ട്. നമ്മൾ ഒരു ഫോൺ വാങ്ങിച്ച് യൂസ് ചെയ്ത സമയത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതെങ്ങനെ എന്തൊക്കെ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് വന്നതെന്നുള്ളത്. ആക്ച്വലി ഒരുപാട് 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 ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു കോമ്പണൻസ് ഒരു ഫോണിൻ്റെ അകത്ത് വെച്ച് ആ ഒരു ഫോൺ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ താങ്ക് യു ഓപ്പോ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഓപ്പോ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തന്നത്. ലൈക്ക് ഐ എം സോ ഡാം എക്സൈറ്റഡ്. ലൈക്ക് ഈ ഒരു ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഫാക്ടറി അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത്രയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും കാണാം. ആൻഡ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.